കഴിഞ്ഞ ദിവസമായിരുന്നു നടൻ സിദ്ദിഖിൻ്റെ മകൻ റിഷാൻ മരണപ്പെട്ടത്. ഭിന്നശേഷിക്കാരനായ മകൻ്റെ അകാലത്തിലുള്ള മരണം സിനിമാ ലോകത്തെയും ഒപ്പം മലയാളികളെ ഒന്നാകെ വേദനിപ്പിച്ചു. പിന്നാലെ മൃതദേഹത്തിൽ അന്ത്യാഞ്ജലി അർപ്പിക്കാനും സിദ്ദിഖിനെ ആശ്വസിപ്പിക്കാനുമായി മലയാള സിനിമയിലെ മുൻനിര താരങ്ങളെല്ലാം സിദ്ദിഖിൻ്റെ വീട്ടിലെത്തിയിരുന്നു. താരത്തിൻ്റെയും കുടുംബത്തിൻ്റെയും വേദനയിൽ ആരാധകരും പങ്കുചേരുകയുണ്ടായി. എന്നാൽ മരണ വീട്ടിലെ ഓൺലൈൻ മീഡിയയുടെ കടന്നുകയറ്റം കടുത്ത വിമർശനങ്ങളാണ് ഏറ്റുവാങ്ങുന്നത്. മരണ വീട്ടിലേക്ക് വരുന്ന താരങ്ങളെ പിന്തുടർന്നുകൊണ്ട് ഷൂട്ട് ചെയ്തും മറ്റും സ്വകാര്യതയിലേക്ക് കടന്നു കയറുകയായിരുന്നു ഓൺലൈൻ മാധ്യമങ്ങളെന്നാണ് വിമർശനങ്ങളിലേറെയും. സിദ്ദിഖിനെയും ഒപ്പം സിദ്ദിഖിനെ കാണാനെത്തിയ സുഹൃത്തുക്കളെയും വെറുതെ വിടാതെയുള്ള ഓൺലൈൻ മാധ്യമങ്ങളുടെ സമീപം കടുത്ത വിമർശനമാണ് നേരിട്ടത്. റഹ്മാനും ഫഹദ് ഫാസിലും രജിഷ വിജയനും ബേസിലുമൊക്കെ വന്നപ്പോൾ മറിച്ചല്ലായിരുന്നു സ്ഥിതി. അതിൽ ബേസിലിൻ്റെ ഒരു വീഡിയോ വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. വാഹനം വഴിയരികിൽ നിർത്തിയിട്ട് സിദ്ദിഖിൻ്റെ വസതിയിലേക്ക് നടന്നു പോവുകയായിരുന്ന ബേസിൽ കാൽനട യാത്രികരിൽ ഒരാളായ ഒരു ചെറുപ്പക്കാരൻ പിടിച്ചു നിർത്തി സെൽഫിക്ക് പോസ് ചെയ്യിപ്പിക്കുകയായിരുന്നു. എതിർക്കാൻ വഴിയില്ലാതെ മനസ്സില്ലാ മനസ്സോടെ ബേസിലും ഫോട്ടോയ്ക്ക് പോസ് ചെയ്തു. ഈ വീഡിയോ വൈറലായതോടെ ബേസിലിനോട് സെൽഫി ചോദിച്ച യുവാവിന് വലിയ വിമർശനമാണ് സോഷ്യൽ മീഡിയ വഴി ലഭിക്കുന്നത്. മരണ വീട്ടിലും സെൽഫി എന്നത് കേട്ടിട്ടേയുള്ളൂ, ഇപ്പോൾ കണ്ടുവെന്നാണ് വിമർശകർ പറയുന്നത്. സിദ്ദിഖിൻ്റെ വസതിയിലേക്കുള്ള വഴിയിൽ വാഹനങ്ങൾ മൂലം ട്രാഫിക് ജാം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ബേസിൽ ജോസഫ് സ്വന്തം വാഹനം വസതിയിൽ നിന്നും ദൂരെ മാറി പാർക്ക് ചെയ്തിട്ട് മരണ വീട്ടിലേക്ക് നടന്നു പോയത്. ഇപ്പോഴിതാ സ്വകാര്യത മാനിക്കാതെയുള്ള ഓൺലൈൻ മാധ്യമങ്ങളുടെ വിഷയത്തിൽ പ്രതികരണവുമായി എത്തിയിരിക്കുകയാണ് ബിഗ് ബോസ് താരമായ ജസ്ല മാടശ്ശേരി. താരത്തിന് ഫേസ്ബുക്ക് പോസ്റ്റും ശ്രദ്ധ നേടുന്നുണ്ട്. ജസ്ലയുടെ കുറിപ്പ് ഇങ്ങനെയാണ്: മനുഷ്യൻ്റെ സ്വകാര്യതയ്ക്ക് യാതൊരു ഇടവും ഇല്ലാത്തൊരിടമായി മാറുന്നുണ്ട് നമ്മുടെ നാട്. ഓൺലൈൻ മാധ്യമങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തണമെന്നും വീടിനുള്ളിലെ സ്വകാര്യതയിലേക്ക് പോലും യാതൊരു മനുഷ്യത്വവും ഇല്ലാതെ കടന്നു ചെല്ലുന്ന മരണമെന്ന വേർപാടിൻ്റെ വേദന കരഞ്ഞു പോലും തീർക്കാൻ അനുവദിക്കാത്ത ക്രൂരത വളരെ മോശമാണെന്നും ജസ്ല കുറിക്കുന്നു. ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, ഇത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. മരണ വീട്ടിൽ ക്യാമറയും തൂക്കിച്ചെന്ന് ആരൊക്കെ കരയുന്നു, കരച്ചിലിൻ്റെ ആഴം, അവിടെ ആരൊക്കെ വരുന്നു, അവരുടെ എക്സ്പ്രഷൻസ്, വസ്ത്രത്തിൻ്റെ മോഡൽ, നിറം തുടങ്ങി ഒരു മനുഷ്യൻ്റെ എല്ലാ വ്യക്തിപരമായ സ്വകാര്യതകളിലേക്കും ഇടിച്ചു കയറി വീഡിയോ എടുത്ത് ചാനലിലിട്ട് റീച്ചുണ്ടാക്കി വരുമാനമാക്കി വിഴുങ്ങാൻ നാണം തോന്നുന്നില്ലേ ഓൺലൈൻ മാധ്യമങ്ങൾക്ക്? സെലിബ്രിറ്റി ആയാലെന്താ, അയാളും മജ്ജയും മാംസവും രക്തവും ഒക്കെയുള്ള വികാരങ്ങളുള്ള മനുഷ്യനാണ്. കണ്ണു നിറയ്ക്കാനെങ്കിലും അനുവദിക്കുക. സർക്കാർ നിയന്ത്രണം കൊണ്ടുവരാതെ സംസ്കാരമില്ലാത്ത ഓൺലൈൻ ചാനലുകൾ ഇത് നിർത്തില്ല. നടൻ സിദ്ദിഖിക്കായുടെ മകൻ്റെ മരണ വീട്ടിൽ ഓൺലൈൻ മാധ്യമങ്ങൾ യാതൊരു ഉളുപ്പുമില്ലാതെ ആറാടുന്നത് കാണുമ്പോൾ അറപ്പ് തോന്നുന്നുണ്ടെന്നും കുറിപ്പിൽ ജസ്ല മാടശ്ശേരി പറയുന്നു. അതേസമയം കുറച്ച് ദിവസങ്ങളായി ശ്വാസ തടസ്സത്തെ തുടർന്ന് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് സിദ്ദിഖിൻ്റെ മകൻ അന്തരിച്ചത്. സാപ്പി എന്ന് വിളിക്കുന്ന റാഷിൻ ഭിന്നശേഷിക്കാരനായിരുന്നു. 37-ാമത്തെ വയസ്സിലുള്ള റാഷിൻ്റെ വിയോഗമുണ്ടാക്കിയ വേദനയിലാണ് ഇവരും. ഭിന്നശേഷിക്കാരനായ മകനെ സിദ്ദിഖും കുടുംബവും മാധ്യമങ്ങളുടെ മുന്നിൽ നിന്നെല്ലാം വർഷങ്ങളായി സഹതാപത്തിൻ്റെ ക്യാമറ കണ്ണിൽ നിന്നും അകറ്റി നിർത്തിയിരിക്കുകയായിരുന്നു. എന്നാൽ സിനിമാ ലോകത്തുള്ളവർക്കൊക്കെ പ്രിയങ്കരനായിരുന്നു സാപ്പി, ഒപ്പം നാട്ടുകാർക്കും. സിദ്ദിഖിൻ്റെ ആദ്യ ഭാര്യയിലുള്ള മൂത്ത മകനാണ് റാഷിൻ. നേരത്തെ ഇളയ മകനും നടനുമായ ഷഹീൻ സിദ്ദിഖിൻ്റെ വിവാഹത്തോടുകൂടിയാണ് താരകുടുംബത്തിലെ വിശേഷങ്ങൾ കൂടുതലായും ചർച്ചയായി മാറിയത്. സിദ്ദിഖിൻ്റെ മൂത്ത മകനെക്കുറിച്ച് സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും മാത്രമേ അറിയാമായിരുന്നുള്ളൂ. മകനൊരു ഭിന്നശേഷിക്കാരനായത് കാരണം മറ്റുള്ളവരുടെ സഹതാപം വേണ്ടെന്ന് തീരുമാനം കൊണ്ടാണ് സാപ്പിയെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വിടാതിരുന്നതെന്നാണ് നേരത്തെ സിദ്ദിഖും പറഞ്ഞിട്ടുള്ളത്. കൂടുതൽ വാർത്തകൾക്കായി B4 ബ്ലേസ് ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.